സോളാർ കേസ് ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായി വിജയൻ ഒന്നാം പ്രതിയായ കേസ് പിണറായിയുടെ പോലീസ് അന്വേഷിക്കേണ്ട. ഗൂഢാലോചന അന്വേഷിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അന്വേഷണം വേണ്ടെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ നിലപാട് തിരുത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് രംഗത്തെത്തിയത്. സോളാർ സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ലൈംഗിക പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചതിനെ ചൊല്ലിയാണ് പാർട്ടിയിലെ ഭിന്നത. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഗൂഢാലോചനയിൽ വിശദ അന്വേഷണം വേണമെന്നാണ് കെ സി ജോസഫ് ഉൾപ്പെടെ നേതാക്കളുടെ ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന ഭയമാണ് നേതാക്കൾക്ക്. അതിനിടയിൽ അന്വേഷണം വേണ്ടെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ നിലപാടിനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോഴും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. അതേസമയം ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. ആ എൻക്വയറി റിപ്പോർട്ടിലെ പ്രതി മുഖ്യമന്ത്രിയാണ്, ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള ഗണേഷ് കുമാറാണ്, വിവാദ ദല്ലാൽ നന്ദകുമാറാണ്. അപ്പോൾ ഈ സർക്കാർ നടപടിയെടുക്കില്ല, കാരണം പ്രതി മുഖ്യമന്ത്രിയാണ്. അടിയന്തര പ്രമേയം തിരിച്ചടിയായെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാണ്. അടിയന്തര പ്രമേയം ഭരണപക്ഷത്തിന് വഴി നൽകിയതിന് തുല്യമായെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.